ഇരുട്ടിനെ മറയാക്കി തിരുവനന്തപുരത്തിന്റെ നഗര കേന്ദ്രങ്ങളിൽ നിന്ന് BSNLന്റെ ചെമ്പ് കമ്പികൾ മോഷ്ടിച്ചു. 5 യുവാക്കൾ പോലീസിന്റെ പിടിയിലായി. 4 ദിവസങ്ങളിലായി 10 ലക്ഷത്തിലധികം രൂപയുടെ കേബിളുകളാണ് യുവാക്കൾ മോഷ്ടിച്ചു കടത്തിയത്. BSNL ജീവനക്കാരുടെ വേഷം ധരിച്ചെത്തിയായിരുന്നു മോഷണം. കേബിൾ കടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. അറ്റകുറ്റപ്പണി നടത്താനെത്തുന്ന തൊഴിലാളികളെന്ന വ്യാജേന രാത്രികാലങ്ങളിൽ പിക്കപ്പ് വാനിൽ എത്തും. റിഫ്ലക്ടർ കോട്ടാണ് വേഷം. തുടർന്ന് BSNLന്റെ കേബിളുകൾ അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ മുറിച്ചെടുക്കും. സ്ഥലത്ത് നിന്ന് മുങ്ങും. 4 ദിവസത്തിനിടെ തമ്പാനൂർ, കിഴക്കേക്കോട്ട, വഞ്ചിയൂർ എന്നിവിടങ്ങളിൽ നിന്നായി 10 ലക്ഷത്തിലധികം രൂപയുടെ ചെമ്പ് കമ്പിയാണ് 7-അംഗ സംഘം മോഷ്ടിച്ചത്. മോഷണത്തിനായി രാത്രി 3 മണിക്കൂറോളം ഗതാഗതവും നിയന്ത്രിച്ചു. വ്യാജ BSNLകാർക്ക് ഗതാഗത നിയന്ത്രണത്തിനുള്ള സൗകര്യം പോലീസും ഒരുക്കി. പക്ഷേ BSNL കളവ് കണ്ടുപിടിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർക്ക് BSNL പരാതി നൽകി. ഇതറിയാതെ ഇന്നലെ രാത്രി പവർഹൌസ് റോഡിൽ വീണ്ടും മോഷണത്തിനായി കള്ളന്മാരെത്തി. തമ്പാനൂർ പോലീസ് കയ്യോടെ പിടികൂടി. ഇതിനിടെ 2 പേർ ഓടി രക്ഷപ്പെട്ടു. നെയ്യാറ്റിങ്കര സ്വദേശികളായ മോഷ്ടാക്കളുടെ പേരുവിവരങ്ങൾ വൈകിട്ടോടെ പോലീസ് പുറത്തുവിടും. ശ്യാമാർ ബാബു, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.